നമസ്കാരം. അമർ നായിക്കിനെ വെടിവെച്ചു വന്ന വിജയ് സലാസ്കർ 1983 ബാച്ചിലെ പോലീസ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. 1983 പോലീസ് ഇൻസ്പെക്ടർ ബാച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ബാച്ചാണ്. വിജയ് സലാസ്കർ ഒരു മുംബൈക്കാരനാണ്. മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോമേഴ്സിൽ പി ജി ചെയ്തതിന് ശേഷം ബാങ്ക് ഉദ്യോഗത്തിനായി ശ്രമിക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുമുണ്ട്. എല്ലാ ദിവസവും ഇൻഷുറൻസ് കമ്പനിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും മടുപ്പിക്കുന്ന ഒന്നാണ്. നല്ല തിരക്കാണ് ബസ്സിൽ. അങ്ങനെ ഒരു ദിവസം ബസ്സിന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയം വിജയ് സലാസ്കറുടെ മുട്ടുകയറി മുൻവശത്ത് നിന്ന് ആളുടെ പുറത്ത് ഇടിക്കുന്നു. നല്ല ശക്തനായ ഒരാളാണ് മുൻവശത്ത് നിന്ന്. അയാൾ തിരിഞ്ഞു, അയാളും വിജയ് സലാസ്കർ നമ്മൾ ഓടാക്കായി. ഉന്തും തള്ളുമായി ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഒരു പോലീസുകാരൻ അതുവഴി വരികയാണ്. അയാൾ രണ്ടുപേരെയും പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വിജയ് സലാസ്കറുടെ ഉടക്കിയ ആൾ, അയാൾക്ക് പരിചയമുള്ള ലോക്കൽ നേതാക്കളുടെ പേരുകളൊക്കെ ആ പോലീസുകാരനോടും അവിടുത്തെ സബ് ഇൻസ്പെക്ടറോടും പറയുകയാണ്. അതുമാത്രമല്ല അവരുടെ വിസിറ്റിംഗ് കാർഡും കാണിക്കുകയാണ്. അത് കണ്ടതും ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അയാൾ പോകാൻ അനുവദിച്ചു. വിജയ് സലാസ്കർ വിചാരിച്ചു വിജയ് സലാസ്കർ ഇപ്പോൾ വിടുവന്നു. വിജയ് സലാസ്കറെ എന്നാൽ അവർ വിട്ടില്ല. അധികാരവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രമേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂവെന്ന് വിജയ് സലാസ്കർക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അന്ന് വൈകുന്നേരം വരെ വിജയ് സലാസ്കറെ അവിടെ തന്നെ നിർത്തിയിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് വിജയ് സലാസ്കർ അവർ വിടുന്നത്. ആ ഒരു പകൽ വിജയ് സലാസ്കറിന്റെ മനസ്സിൽ വല്ലാത്തൊരു സ്വാധീനമാണ് ഉണ്ടാക്കിയത്. പുറത്തിറങ്ങിയ വിജയ് സലാസ്കർ ആദ്യം പോയി കണ്ടത് തൊട്ട് സമീപത്തുള്ള ഒരു ശിവസേനയുടെ നേതാവിനെയാണ്. രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുക എന്നതാണ് വിജയ് സലാസ്കറിന്റെ ലക്ഷ്യം. ശിവസേന ശരിക്കും ബിൽഡായി വരുന്ന ഒരു കാലഘട്ടമാണ്. മറാത്തി വാദം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന സമയമായതുകൊണ്ട് തന്നെ പുതിയ റിക്രൂട്ട്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കും ഇഷ്ടമായിരുന്നു. പി ജി വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുമുഖനായ നല്ല ബോഡിയുള്ള വിജയ് സലാസ്കറെ ശിവസേനയുടെ ആളുകൾക്ക് അങ്ങ് ഇഷ്ടമായി. അവരെ വിജയ് സലാസ്കറെ അവരുടെ കൂടെ കൂട്ടുകയാണ്. പെട്ടെന്ന് തന്നെ വിജയ് സലാസ്കർ ശാഖ പ്രമുഖ് എന്ന തസ്തികയിലേക്ക് എത്തുകയാണ്. ശാഖ പ്രമുഖായി വർക്ക് ചെയ്യുന്ന സമയത്ത് അനവധി ആളുകളെ പരിശീലിപ്പിക്കുന്ന ചുമതല കൂടി വിജയ് സലാസ്കർക്കുണ്ട്. അങ്ങനെ പരിശീലകനായി മുന്നേറുമ്പോഴാണ് ഒരു വാർത്ത വിജയ് സലാസ്കറിന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ആ ശാഖയിൽ പഠിക്കാൻ വന്ന കുട്ടികൾ കൊണ്ടുവന്ന് വിജയ് സലാസ്കർ കൊടുത്തതാണ്. പോലീസ് സബ് ഇൻസ്പെക്ടർ ആകാൻ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ അറിയിപ്പാണ്. ആ കുട്ടികൾ നിർബന്ധിച്ചതുകൊണ്ട് വിജയ് സലാസ്കർ പോലീസ് ഇൻസ്പെക്ടർ ആകാനുള്ള അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തായാലും കാലം വേഗം മുന്നോട്ട് പോകുന്നു. ടെസ്റ്റ് നടക്കുന്നു. വിജയ് സലാസ്കർ ടെസ്റ്റിൽ വിജയിക്കുന്നു. അങ്ങനെ 1983 ഏപ്രിൽ 1 മഹാരാഷ്ട്രയുടെ പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ പരിശീലന പരിപാടിക്ക് വിജയ് സലാസ്കർ ചേരുകയാണ്. അവിടെ വെച്ച് വിജയ് സലാസ്കർ ഒരാളെ പരിചയപ്പെടുത്തും. അതാണ് പ്രദീപ് ശർമ്മ. പ്രദീപ് ശർമ്മയുടെ വേരുകൾ UPയിലാണ്. വിജയ് സലാസ്കറിന്റെ വേരുകൾ മഹാരാഷ്ട്ര തന്നെയാണ്. പ്രദീപ് ശർമ്മയുടെ അച്ഛൻ ഒരു പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. പ്രദീപ് ശർമ്മയുടെ അച്ഛന് മകനെ കുറിച്ച് വ്യക്തമായ മോഹമുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. മകനെയും കോളേജിൽ ലെക്ചറാക്കണം, ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പ്രദീപിനെ ജോയിൻ ചെയ്യിച്ചിരിക്കുന്നത് MSc കെമിസ്ട്രിക്കാണ്. നന്നായി പഠിക്കുന്ന കൂട്ടത്തിലാണ് പ്രദീപ് ശർമ്മ. പക്ഷെ പ്രദീപ് ശർമ്മയ്ക്ക് അച്ഛൻ്റെ ആ ലൈഫ് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രീ ടൈമുള്ളൊരു സംഭവമാണ് ഈ കോളേജ് പ്രൊഫസർ എന്ന് പറയുന്നത്. 9 കോളേജിൽ പോയാൽ 11 തിരിച്ചു വരാം. സുഖമായി കിടന്നുറങ്ങിയതിന് ശേഷം വൈകിട്ട് ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ പോയി കുറച്ച് പുസ്തകങ്ങൾ കണ്ടെത്തി അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുന്നു. പിറ്റന്ന് രാവിലെ വീണ്ടും ക്ലാസ് ചെല്ലുന്നു. ഇതാണ് പണി. ബാക്കി സമയമൊക്കെ ഫ്രീ ആണ്. ചുമ്മാതെ കിടന്നുറങ്ങുന്ന അച്ഛനെ പ്രദീപ് ശർമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അതേസമയത്ത് പ്രദീപ് ശർമ്മയെ ആകർഷിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്. അത് പ്രദീപ് ശർമ്മയുടെ വീടിന് സമീപത്തുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അച്ഛൻ രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ പ്രദീപ് ശർമ്മയുടെ അയൽക്കാരനും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോവാറുണ്ട്. ആ കാഴ്ച അതൊരു രസമുള്ള കാഴ്ചയാണ്. ഒരു ബുള്ളറ്റിൽ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ആ ആൾ എങ്ങനെ പോകുന്ന കാണുന്നത് തന്നെ ഒരു കലയാണ്. പ്രദീപ് ശർമ്മ അത് കാണാൻ വേണ്ടി കാത്തു നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് പ്രദീപ് മിക്കവാറും കോളേജിലേക്ക് പോകുന്നത്. കണ്ടുകണ്ടിരിക്കെ പ്രദീപ് ശർമ്മയ്ക്ക് ആ പോലീസ് ഇൻസ്പെക്ടർ ഒരു ആരാധനയായി മാറുകയാണ്.
പക്ഷേ പ്രദീപ് ശർമ്മയുടെ അച്ഛനും വീട്ടുകാർക്കും പ്രദീപ് ശർമ്മ കോളേജ് ലെക്ചർ ആകണമെന്നുള്ളത് വല്ലാത്ത ആഗ്രഹവുമാണ്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടാവും. പ്രദീപിൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ യു പിയിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഒരു വിവാഹമാണ്. പ്രദീപിനെ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് കോളേജിൽ യൂണിവേഴ്സിറ്റി കൗൺസിലറാകാനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോളേജിൻ്റെ പാർട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രദീപ് ശർമ്മ കോളേജ് യൂണിയൻ കൗൺസിലറാകാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. നോമിനേഷൻ ഫയൽ ചെയ്തു. മുംബൈയുടെ സമീപത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ആ കോളേജിലുണ്ട്. അവരൊക്കെ പ്രദീപ് ശർമ്മയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രദീപ് ശർമ്മയ്ക്ക് അറിയാം. പക്ഷേ മറ്റ് നാട്ടുകാരും ഒരുപാടുണ്ട്. അവരൊക്കെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം ഒരു 10-30 ചെറുപ്പക്കാരുണ്ട്. അവന്മാർ പ്രദീപ് ശർമ്മയ്ക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് ശർമ്മയ്ക്ക് നേരത്തെ അറിയാം. അവരെ എങ്ങനെ തൻ്റെ കൂടെ നിർത്താം, അതായി പ്രദീപ് ശർമ്മയുടെ ആലോചന. ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം പ്രദീപ് ശർമ്മ അവർക്ക് എല്ലാവർക്കും ഓരോ സിനിമാ ടിക്കറ്റ് കൊടുക്കുകയാണ്. അന്ന് വൈകുന്നേരം 9 മണിക്കാണ് സിനിമ. 9 മണി തൊട്ട് 12 മണി വരെയുള്ള സെക്കൻഡ് ഷോ സിനിമയാണ്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയല്ലേ, എല്ലാ ചെറുപ്പക്കാരും ഹോസ്റ്റലിൽ നിന്ന് നേരെ ആ സിനിമ കാണാനായിട്ട് പോകുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവരെ കാത്ത് 2 വലിയ വാൻ നിൽപ്പുണ്ട്. ഹോസ്റ്റലിലേക്ക് പോകാനുള്ള വാഹനമാണെന്ന് പ്രദീപ് ശർമ്മ അവരോട് പറഞ്ഞു. ഹോസ്റ്റലിലേക്ക് പോകാനായി വാനിൽ കയറി അവരെ കൊണ്ടിറക്കുന്നത് പക്ഷേ ഹോസ്റ്റലല്ല, ഒരു ഫാം ഹൗസിലാണ്. പയ്യന്മാർക്ക് ആകെ ദേഷ്യമായി. പക്ഷേ അപ്പോൾ പ്രദീപ് ശർമ്മ അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പം അപ്പിള്ളേർക്ക് സന്തോഷമായി. കാരണം രാത്രി ഒത്തിരി ആയല്ലോ. പിള്ളേർ വന്നപ്പോൾ നല്ല ഭക്ഷണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തോടൊപ്പം ഇഷ്ടംപോലെ ബിയർ കുപ്പികളുമുണ്ട്. പയ്യന്മാരാണല്ലോ, എല്ലാം കൂടി അടിച്ചു പൊളിക്കുകയാണ്. ഏകദേശം ഒരു 2 മണി ആയപ്പോൾ പ്രദീപ് ശർമ്മ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു. പയ്യന്മാരവിടെ അടിച്ച് ഫിറ്റായി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇലക്ഷനാണ്. ഈ പയ്യന്മാർക്കൊന്നും കോളേജിൽ വരാൻ പറ്റിയില്ല. കാരണം ആ ഫാം ഹൗസിൽ നിന്ന് കോളേജിൽ വരണമെങ്കിൽ വാഹനം വേണം. ഒരു വാഹനവും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് വളരെ ഉള്ളിലുള്ള ഒരു ഫാം ഹൗസിലാണ് അവർ എത്തപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇലക്ഷൻ പ്രദീപ് ശർമ്മ ജയിക്കുന്നു. പ്രദീപ് ശർമ്മ ഈ വിവരം ഒരു ദിവസം ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളോടൊക്കെ പറയുകയാണ്. എല്ലാ സുഹൃത്തുക്കളും പ്രദീപ് ശർമ്മയുടെ ആ വീരകൃത്യത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾ പ്രദീപ് ശർമ്മയോട് തടഞ്ഞു. ആ ആള് ഒരു സബ് ഇൻസ്പെക്ടറാണ്. അയാൾ പ്രദീപിനോട് പറഞ്ഞു, പ്രദീപ് നിങ്ങൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാണ്. IPC സെക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടതാണ്. ആളുകളെ ബലമായി തട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ് എന്ന് ആ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിനോട് പറയുമ്പോഴാണ് പ്രദീപിൻ്റെ മനസ്സിലേക്ക് അത് പതിയുന്നത്. പതുക്കെ പതുക്കെ ആ പോലീസ് ഇൻസ്പെക്ടറും പ്രദീപും തമ്മിൽ സുഹൃത്തുക്കളാവുകയാണ്. പോലീസ് ആകേണ്ടതിൻ്റെ ആവശ്യകത പതുക്കെ പ്രദീപിൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഒരു പത്രപരസ്യം കാണുന്നത്. മഹാരാഷ്ട്ര പോലീസിൽ സബ് ഇൻസ്പെക്ടേഴ്സിനെ എടുക്കുന്നു എന്നുള്ള പരസ്യമാണ്. അതോടൊപ്പം തന്നെ DOSP ആകാൻ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതും കൂടി പത്രത്തിലുണ്ടായിരുന്നു. അതിന് പ്രത്യേക അപേക്ഷയാണ്. രണ്ടിനും പ്രദീപ് ശർമ്മ അപേക്ഷിക്കുകയാണ്. രണ്ട് ടെസ്റ്റിലും പ്രദീപ് ശർമ്മ പങ്കെടുക്കുന്നു. രണ്ടിലും വിജയിക്കുന്നുണ്ടെങ്കിലും ആദ്യം റിസൾട്ട് വന്നത് സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റാണ്. അപ്പോഴാണ് വീട്ടിൽ കഥ അറിയുന്നത്. വീട്ടിൽ ഭയങ്കര എതിർപ്പായി. പക്ഷെ പ്രദീപ് ശർമ്മ ഒരു പരുവത്തിലൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവസാനം 1983 April 1 മഹാരാഷ്ട്രയുടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്തുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിനെ പരിശീലിപ്പിക്കാനുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ടാവും. ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും പാണ്ടിക്കാടും ഒക്കെ പരിശീലന കേന്ദ്രങ്ങളുള്ളത് നമുക്കറിയാം. കേരളത്തിൽ അതുപോലെ എല്ലാ സ്റ്റേറ്റിലുമുണ്ട്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പോലീസ് ട്രെയിനിങ് കോളേജ് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ശരിക്കും ആധുനികമായ എല്ലാവിധ പരിശീലനങ്ങളും കാലത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന ഒരു പോലീസ് ട്രെയിനിങ് കോളേജാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഇൻസ്പെക്ടേഴ്സിനെയും പോലീസുകാരെയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഇവിടേക്ക് അയക്കാറുണ്ട്. വിദഗ്ധ പരിശീലനം അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ആ സ്ഥലത്താണ് പ്രദീപ് ശർമ്മയും വിജയ് സലാസ്കറും ഒക്കെ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും സുഹൃത്തുക്കളാവുകയാണ്. രണ്ടുപേരും നല്ല ഉഴപ്പന്മാരുമാണ്. പല ദിവസവും രാത്രി ക്യാമ്പിൽ നിന്ന് ചാടി സിനിമയ്ക്ക് പോവുകയും കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയൊക്കെ അവരുടെ ഒരു പതിവാണ്. എന്നാലും അവർ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഷൂട്ടിംഗ്.
വെടിവെക്കാനുള്ള പരിശീലനത്തിൽ രണ്ടു പേരും കൃത്യമായി പങ്കെടുക്കും. അനവധി റൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് രണ്ടുപേർക്കും മടിയില്ല. പ്രദീപ് ശർമ്മയ്ക്ക് വെടിവെക്കുന്നതിൽ മുൻ എക്സ്പീരിയൻസ് ഉണ്ട്. പ്രദീപ് ശർമ്മയുടെ യു പിയിലുള്ള കൃഷിയിടത്തിൽ മോഷ്ടാക്കൾ വരുമ്പോൾ അവരെ ഓടിക്കാനായിട്ട് രാത്രിയിൽ കസിൻ ബ്രദേഴ്സുമായിട്ട് പ്രദീപ് ശർമ്മയും കൂട്ടുകൂടാറുണ്ട്. ചെറിയ പ്രായത്തിൽ 13-14 വയസ്സുള്ളപ്പോഴാണ്. അപ്പോഴേ കസിൻ ബ്രദേഴ്സ് ഉറങ്ങാൻ വേണ്ടി പ്രദീപ് ശർമ്മയെ തോക്കുപയോഗിക്കാൻ പഠിപ്പിക്കും. ഉണ്ട നിറച്ചു കൊടുക്കും, കൃത്യമായും ആകാശത്തേക്ക് വെടിവെച്ച് പഠിക്കുക, തോക്ക് ഉപയോഗിക്കാനുള്ള ശീലമുണ്ടാക്കുക. അതിനൊരു മെച്ചമുണ്ട്, പ്രദീപ് രാത്രി ഈ തോക്കിൽ ഉണ്ട നിറച്ച് മുകളിലോട്ട് വെടിവെക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ഫീൽഡിൽ ആളുണ്ടെന്ന ധാരണയിൽ കള്ളന്മാർ ആ ഫീൽഡിലേക്ക് വരത്തില്ല. ആ സമയത്ത് കസിൻ ബ്രദേഴ്സിന് സുഖമായി ഉറങ്ങാൻ പറ്റും. ഇതാണ് കഥ. ഏതായാലും പ്രദീപ് ശർമ്മ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ആ തോക്ക് രസകരമായൊരു തോക്കാണ്. യു പിയിലെയും ബീഹാറിലെയും മിക്കവാറും എല്ലാ വീടുകളിലും ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കാട്ട എന്ന പേരിലുള്ള ഒരു തോക്കാണ്, ഒരു നാടൻ തോക്കാണ്. ഒരു ബാരലും ഒരു ട്രിഗറും മാത്രമുള്ള സാധനമാണ്. ഒരു ഉണ്ട മാത്രമേ അറ്റം ഇടാൻ പറ്റൂ. വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉണ്ട ഇടണം. അങ്ങനെയുള്ളൊരു സാധനമാണ്. എന്തായാലും ആ എക്സ്പീരിയൻസോടുകൂടിയാണ് പോലീസ് ട്രെയിനിങ് കോളേജിൽ നമ്മുടെ പ്രദീപ് ശർമ്മ എത്തുന്നത്. രണ്ടുപേരും വിജയകരമായി പാസ്ഔട്ടാകുന്നു, കൂടെ 450 ആളുകൾ. 11 മാസത്തെ തീവ്ര പരിശീലനത്തിന് ശേഷം വിജയ സലാസ്കർക്ക് നിയമം ലഭിക്കുന്നത് മലാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലാഡ് എന്ന് പറയുന്നത് വിജയ സലാസ്കറിന്റെ ജന്മസ്ഥലമാണ്. അവിടെയുള്ള മുക്കും മൂലയും വിജയ സലാസ്കർ നന്നായിട്ട് അറിയാം. 1984 വിജയ സലാസ്കർ അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ വിജയ സലാസ്കർ വളരെ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ്. ഒരു ദിവസം യാദൃശ്യവശാൽ ഒരു വാഹനം ഒരാളെ ഇടിച്ചിട്ടിട്ട് ഓടിപ്പോകുന്ന കണ്ടു. അതിനെ ഫോളോ ചെയ്ത വിജയ സലാസ്കർ 24 മണിക്കൂറിനകത്ത് ആ വാഹന ഉടമയും വാഹനം ഓടിച്ചിരുന്ന ആളുകളെയും സകല ആളുകളെയും പൊക്കുകയാണ്. അത് ആ പോലീസ് സ്റ്റേഷനിൽ വലിയൊരു വാർത്തയായി. പുതുതായിട്ട് വന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കൊള്ളാം എന്നൊരു പറച്ചിൽ പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. കാര്യങ്ങൾ അപഗ്രഥിക്കാനും കണ്ടുപിടിക്കാനും വിജയ സലാസ്കർക്ക് ഒരു നല്ല കഴിവുണ്ടെന്ന് സകലരും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയറായ ആള് വിജയ സലാസ്കറോട് പറഞ്ഞു, ഈ വണ്ടി ഇടിച്ചിട്ടിട്ട് പോകുന്ന ആളുകളെ ഓടിച്ച് പിടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതിലല്ല വിജയ് കാര്യം. സത്യത്തിൽ വിജയ്ക്ക് ഒരു ഗട്സ് ഉണ്ടെങ്കിൽ ആ ഷിഹാബുദ്ദീനെ പിടിക്കും. ഷിഹാബുദ്ദീൻ അറിയപ്പെടുന്നത് രാജാ ഷിഹാബുദ്ദീൻ എന്നാണ്. അയാൾ ഒരു ടെററാണ്. 1984 എന്ന് പറയുന്നത് ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ ഒരു വലിയ സമയമാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ് ഡോങ്ക്രയിൽ സജീവമായിരിക്കുന്ന കാലഘട്ടം. ചെമ്പൂരിൽ ബെടാരാജൻ്റെ സംഘം, അയാളുമായി ബന്ധപ്പെട്ട ചോട്ടാരാജൻ്റെ സംഘം, ബൈക്കുള്ളയിൽ അരുൺ ഗാവലിയുടെ സംഘം, കരീം ലാലയുമായി ബന്ധിപ്പിച്ച് പത്താൻമാരുടെ സംഘം, ഇങ്ങനെ എല്ലാവരും ഗുണ്ടാ വിളയാട്ടത്തിൽ നിൽക്കുന്ന സമയമാണ്. 1981 ദാവൂദ് ഇബ്രാഹിമിൻ്റെ ജ്യേഷ്ഠൻ സാബിർ ഇബ്രാഹിമിനെ മനിയാസ് സർവേയുടെ ടീം വെടിവെച്ച് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് മനിയാസ് സർവേയെ പോലീസ് ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുന്നതൊക്കെ 82. പിന്നെയും ഒരു എൻകൗണ്ടർ കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. പോലീസുമായിട്ട് അധികം ഏറ്റുമുട്ടലുകൾ ഗുണ്ടകൾ നടത്താറില്ല. എന്നാൽ അതേസമയത്ത് ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക വളരെ ശക്തമായിരിക്കുന്ന സമയമാണ്. ഒരു ഗ്യാങ്ങിൻ്റെ വളർച്ച മറ്റേ ഗ്യാങ്ങിന് ഇഷ്ടമാകത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റേ ഗ്യാങ്ങിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ പരസ്പരം കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ മലാഡ് ഏരിയയുടെ ടെറർ എന്ന് പറയാവുന്നത് ഈ രാജാ ഷിഹാബുദ്ദീനാണ്. അയാൾ ഒരു ഭീകരന്, എന്ത് വൃത്തികേടും ചെയ്യും. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യമില്ലാത്ത കക്ഷിയാണ്. ഒരുപാട് കേസുകൾ രാജാ ഷിഹാബുദ്ദീൻ്റെ പേരിലുണ്ട്. പക്ഷെ പോലീസിന് അയാളെ തൊടാൻ വല്ലാത്ത ഭയമാണ്. ഒരു പോലീസുകാരനും അയാളെ അടുത്തേക്ക് ചെല്ലത്തില്ല. ശരിക്കും ഒരു ബോഡി ബിൽഡറുടെ രൂപവും ഭാവവുമാണ് രാജാ ഷിഹാബുദ്ദീൻ ഉള്ളത്. രാജാ ഷിഹാബുദ്ദീൻ വരുന്ന ഒരു വരവുണ്ട്, ഒരു ബുള്ളറ്റിൽ അങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ആളുകൾ രണ്ടു വശത്തേക്ക് വഴിമാറും. എപ്പോഴും തോക്ക് അരയിൽ കരുതുന്ന ആളാണ് രാജാ ഷിഹാബുദ്ദീൻ. ആ രാജാ ഷിഹാബുദ്ദീനെ പിടിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് പോലീസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ വിജയ് കലാസ്കറോട് ചോദിച്ചിരിക്കുന്നത്. ഗട്സ് ഉണ്ടെങ്കിൽ ആ രാജാ ഷിഹാബുദ്ദീനെ ഒന്ന് നോട്ടമിട്ട്, ഇതാണ് പറച്ചിൽ. അത് ഒരു ചലഞ്ചായി, വെല്ലുവിളിയായി വിജയ് സലാസ്കർ ഏറ്റെടുക്കുകയാണ്. വിജയ് സലാസ്കർ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഈ മലാഡ്. അതുകൊണ്ട് തന്നെ മലാഡുമായി ബന്ധിപ്പിച്ച എല്ലാ ആളുകളെയും വിജയ് സലാസ്കർ നല്ല പരിചയമാണ്. രാജാ ഷിഹാബുദ്ദീനിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും ഇൻഫോർമേഷൻ വേണം. ഒരു പോലീസുകാരൻ്റെ വിജയം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിൻ്റെ മിടുക്കനുസരിച്ചിരിക്കും. സമൂഹത്തിന് അടിത്തട്ടിൽ വരെ ഇറങ്ങി ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ആൾ മാത്രമേ നല്ലൊരു പോലീസുകാരനാവൂ.
നല്ലൊരു പോലീസ് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ഏത് ലെവലിൽ എത്തണമെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ശേഷി, അതാണ് സർവപ്രധാനം. വിജയ് സലാസ്കർ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. ലോക്കൽ ആയിരുന്നതുകൊണ്ട് തന്നെ അനവധി മുസ്ലിം സുഹൃത്തുക്കൾ വിജയ് സലാസ്കർക്കുണ്ട്. വിജയ് സലാസ്കറുടെ മുസ്ലിം സുഹൃത്തുക്കൾ രാജാ ഷിഹാബുദ്ദീന്റെ വിവരങ്ങൾ അപ്പോ വിജയ് സലാസ്കറെ അറിയിക്കുകയാണ്. വിജയ് സലാസ്കർ എന്നൊരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം രാജാ ഷിഹാബുദ്ദീൻ അറിയുന്നു. രാജാ ഷിഹാബുദ്ദീൻ പതുക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒളിക്കുകയാണ്. പോലീസുമായിട്ട് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് ഗുണ്ടകൾ തുനിയാത്തൊരു കാലഘട്ടമാണ്. പോലീസ് നോട്ടമിടുന്നത് കണ്ടാൽ പതുക്കെ അവർ മാളത്തിലേക്ക് ഒളിക്കുകയാണ് പതിവ്. അതേപോലെ രാജാ ഷിഹാബുദ്ദീനും അയാളുടെ മാളത്തിലേക്കും ഒളിച്ചു. ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഇവർക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം അവസരങ്ങൾ മാത്രമേ പുറത്തു വരത്തുള്ളൂ. വിജയ് സലാസ്കർ രാജാ ഷിഹാബുദ്ദീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാവുന്നതൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിജയ് സലാസ്കർക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അന്ന് ഉച്ച കഴിയുമ്പോൾ മലാഡ് ടൗണിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയത്. ശരിക്കും വിശ്വസനീയമായ ഇടത്തു നിന്നാണ് ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നത്. വിജയ് സലാസ്കർ അയാളുടെ ബുള്ളറ്റുമായി നേരെ റോഡിലോട്ട് ഇറങ്ങിയാണ്. റോഡിൽ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ ഭാഗത്ത് വാഹനം നിർത്തി ഒരു പ്രത്യേക ശൈലിയിൽ അങ്ങനെ വിജയ് സലാസ്കർ നിൽക്കുകയാണ്. വളരെ ദൂരത്ത് തന്നെ ആര് വന്നാലും വിജയ് സലാസ്കർ കാണാൻ കഴിയും. കടന്നു പോകുന്ന വെള്ള കാറുകളെയും ടൂ വീലറും ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ വിജയ് സലാസ്കർ അവിടെ നിന്നിട്ടും അയാൾ ആഗ്രഹിച്ച ആളെ മാത്രമേ കാണുന്നില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ വെയിലത്ത് അങ്ങനെ നിൽക്കുന്നത് അതുവഴി കടന്നു പോകുന്ന പലരും കാണുന്നുണ്ട്. ആ റോഡിൻ്റെ ഫുട്പാത്തിലൂടെ അനവധി ആളുകൾ നടന്നു പോകുന്നുണ്ട്. അവരൊക്കെ വിജയ് സലാസ്കർ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പുതിയ ഒരു ASI ആണല്ലോ എന്ന് പലരും വിചാരിക്കുകയും ചെയ്തു. വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക് വിജയെ കാണാം. ഓ, തനിക്ക് ഇൻഫർമേഷൻ തന്ന ആൾക്ക് തെറ്റുപറ്റിപ്പോയി കാണും, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ചോർന്ന് കാണും എന്നൊക്കെ വിജയ് സലാസ്കർ മനസ്സിൽ കരുതുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ആ ബുള്ളറ്റ് വരുന്നത് കാണുന്നത്. രാജകീയമായിട്ട് തന്നെയാണ് രാജ വരുന്നത്. രാജാ ഷിഹാബുദ്ദീൻ ആ കറുത്ത ബുള്ളറ്റിൽ അങ്ങനെ വരികയാണ്. ഇങ്ങനെ ആ വരവ് ഒരു കാഴ്ചയാണ്. ഒന്നാമത് നല്ല ശരീരമാണ്, നല്ല പൊക്കമാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രാജാ ഷിഹാബുദ്ദീന്റെ കണ്ണുകൾ നേരെ വിജയ് സലാസ്കർ പതിക്കുകയാണ്. വിജയ് സലാസ്കർ തന്നെ കാത്തു നിൽക്കുന്നു എന്ന് മനസ്സിലായ രാജാ ഷിഹാബുദ്ദീൻ പെട്ടെന്ന് ബൈക്കിങ് തിരിച്ചു വന്ന വഴിയെ തിരിച്ചു പോകാനൊരു ശ്രമമായി. അത് വിജയ് സലാസ്കർ കാണുന്നു. വിജയുടെ വണ്ടി എടുത്ത് ആ ബൈക്കിന്റെ പുറകെ പോവുകയാണ്. ആളുകളൊക്കെ ഈ കാഴ്ച കാണുന്നുണ്ട്. ഒരു ബുള്ളറ്റിനെ ഒരു പോലീസ് ഇൻസ്പെക്ടർ ബുള്ളറ്റ് ഫോളോ ചെയ്യുകയാണ്. ആ സമയത്ത് അതുവഴി കടന്നു വന്നിരുന്ന ഒന്ന് രണ്ട് പോലീസുകാരും ഇത് കാണുന്നുണ്ട്. അവരും വിജയ് സലാസ്കറെ ഫോളോ ചെയ്യണം. അവർ ഫോളോ ചെയ്യുന്ന കാര്യം വിജയ് സലാസ്കർ അറിയുന്നുമില്ല. വിജയ് സലാസ്കറിന്റെ ലക്ഷ്യം മുൻപേ പോകുന്ന ബുള്ളറ്റ് മാത്രമാണ്. അതിവേഗത്തിലാണ് രാജ പാഞ്ഞു പോകുന്നത്. രാജയെ സംബന്ധിച്ചിടത്തോളം തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. അയാൾ ആ മാലാട് എന്ന് പറയുന്ന ഏരിയ വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആളാണ്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ തന്നെ വിളിച്ച് പിടിച്ചാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശം പിടികൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് ഊടുവഴിയിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ വിജയ് സലാസ്കർ ഈ ഊടുവഴികൾ കണ്ടുപിടിച്ച ആളാണ്. കാരണം അയാൾ അവിടെ നിനച്ചു വളർന്ന ആളാണ്. എല്ലാ വഴികളും അറിയാം. അതുകൊണ്ട് തന്നെ ആ വഴിയെ കൂടിയൊക്കെ വിജയ് സലാസ്കർ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ആ ഓട്ടം അനവധി ആളുകളുടെ ദൃഷ്ടിയിൽ പതിയുകയാണ്. ഒരുപാട് ആളുകൾ റോഡിലുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. വാഹനത്തിൽ നിന്ന് ആളുകളൊക്കെ അന്തം വിട്ട് നോക്കുകയാണ് ഇതെന്താ സംഭവിക്കുന്നതെന്ന്. ശരിക്കും ആചാരബാഹുവായ ഒരാൾ ഓടിക്കുന്ന ബുള്ളറ്റിനെ പോലീസ് ഇൻസ്പെക്ടർ ഫോളോ ചെയ്യുന്നത് പെട്ടെന്ന് ശ്രദ്ധയപ്പെടും. എല്ലാ ആളുകളും അന്തം വിട്ട് നോക്കുകയാണ്. അതിവേഗതയിൽ പാഞ്ഞു വന്ന രാജ ഷിഹാബുദ്ദീന്റെ ബുള്ളറ്റ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചവിട്ടി നിർത്തേണ്ടി വന്നു. അവിടെ ഒരു ബ്ലോക്ക് ആയിപ്പോയി. ഒരു വാഹനം ഇടയ്ക്ക് കയറി വന്നതാണ്. ആ ബ്ലോക്കിൽ പെട്ടതും ആ വണ്ടി അവിടെ ഇട്ടിട്ട് അയാൾ ഇറങ്ങി ഓടാൻ തുടങ്ങി. തൊട്ടടുത്ത് വിജയ് സലാസ്കറും വിജയ് സലാസ്കറും വണ്ടി ഇട്ട് അയാളും പുറകെ ഓടി. അപ്പം രണ്ടുപേരും കൂടി ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. പട്ടാപ്പകലാണ്. നൂറുകണക്കിന് ആളുകൾ ഫുട്പാത്തിൽ വേറെ ഉണ്ട്. അവർ നോക്കുമ്പോഴാണ് ഒരാൾ ഓടുന്നു, അയാളുടെ പുറകെ പോലീസ് ഇൻസ്പെക്ടർ ഓടുകയാണ്. ഈ സമയത്ത് പുറകെ മറ്റു പോലീസ് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. അവർ നിർത്തി, അവരും ഓടുകയാണ്. ആകപ്പാടെ ഒരു ജഗപുക രംഗമാണ്. അനവധി വാഹനങ്ങൾ റോഡിലൂടെ ഈ സമയത്ത് പോകുന്നുണ്ട്. അവരും ഈ കാഴ്ച കാണുന്നുണ്ട്. ഫുട്പാത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന രാജാ ഷിഹാബുദ്ദീൻ പതുക്കെ പതുക്കെ തളന്നു തുടങ്ങിയാണ്. പക്ഷെ പുറകെ വരുന്ന വിജയ് സലാസ്കർ അപ്പോഴും നല്ല ഊർജ്ജത്തിൽ നിൽക്കുകയാണ്. കാരണം അയാളൊരു ട്രെയിൻഡ് പോലീസുകാരാണ്. മറ്റേയാൾ ഇങ്ങനെ ഓടി പരിചയമില്ല. വല്ലപ്പോഴും ഒരിക്കലും ഓടേണ്ടി വരും. മിക്കവാറും ബുള്ളറ്റിലാണല്ലോ. അയാളെ കിതയ്ക്കുന്നത് വളരെ വ്യക്തമാണ്. പതുക്കെ 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 കിതച്ചു തുടങ്ങിയതും അയാളങ്ങ് നിന്നു.
വിജയ സലാസ്കർ മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു. ആ അവസാനം രാജ ശിഹാബുദ്ദീൻ പിടിയിലായി. വിജയ് നിക്കുന്നു, സാവധാനം വിജയ് നടക്കണം, നമ്മൾ സ്ലോ മോഷൻ നടപ്പോലെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് രാജ ശിഹാബുദ്ദീൻ്റെ മനസ്സിൽ വേറെ ചില ചിന്തകളാണ്. അയാളൊന്ന് തിരിഞ്ഞു. ആ തിരിഞ്ഞ നിമിഷം തന്നെ വിജയ സലാസ്കർ ഒരു കാഴ്ച കാണുകയാണ്. ഒരു തോക്ക് രാജയുടെ കയ്യിലുണ്ട്. ആ തോക്ക് അയാൾ എടുത്തു കഴിഞ്ഞിരുന്നു. അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വിജയ സലാസ്കർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ സലാസ്കറിൻ്റെ ആക്ഷൻ അതിവേഗത്തിലായിരുന്നു. വിജയ സലാസ്കറിൻ്റെ കൈയും പെട്ടെന്ന് തോക്കിലേക്ക് ചെന്നു. വിജയ സലാസ്കർ തോക്കെടുക്കുന്നതും സെക്കൻഡുകൾ മാത്രം, രാജ ശിഹാബുദ്ദീന് തോക്ക് ഉയർത്താൻ കഴിയുന്നതിന് തൊട്ട് മുമ്പ് വിജയുടെ ഗണ്ണ് 3 തവണ നിറയൊഴിച്ചു. 3 വെടിയുണ്ടകളും നേരെ രാജ ശിഹാബുദ്ദീന് നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുകയാണ്. ഈ എൻട്രയർ രംഗവും ആളുകൾ മുഴുവൻ നിർനിമേഷരായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനവധി വാഹനങ്ങൾ ചവിട്ടി നിർത്തി ആളുകൾ അന്തം വിട്ട് നോക്കുകയാണ്. പട്ടാപ്പകൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരാളെ ഫുട്പാത്തിൽ നിന്ന് വെടിവെക്കുകയാണ്. 1, 2, 3 ഒരു വല്ലാത്ത ശബ്ദവും ആ വെടിയേറ്റ രാജ ശിഹാബുദ്ദീന്റെ കണ്ണിൽ ഒരു അത്ഭുതമാണ് വരുന്നത്. അയാളുടെ നെഞ്ചിൽ ഒരാളിതാ നിറയൊഴിച്ചിരിക്കുന്നു. അത്ഭുതത്തോടെ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടാണ് ശിഹാബുദ്ദീൻ താഴോട്ട് വീഴുന്നത്. താഴെ വീണിട്ടും ഷിഹാബുദ്ദീന്റെ കണ്ണുകൾ അങ്ങനെ തുറന്നു തന്നെ ഇരിക്കുകയാണ്. അയാൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയാളുടെ നെഞ്ചിലേക്ക് ആ പോലീസ് ഇൻസ്പെക്ടർ വെടിവെച്ചിരിക്കുന്നു എന്ന്. വിജയ് സലാസ്കർ നടന്ന് ഷിഹാബുദ്ദീൻ അടുത്ത് വന്നു. ആ സമയത്ത് ഷിഹാബുദ്ദീന്റെ നെഞ്ചിലൂടെ രക്തം ഇങ്ങനെ ഊർന്നിറങ്ങിയാണ്. പമ്പ് പൊട്ടിപ്പരുന്ന പോലെ രക്തം ഇങ്ങനെ വരികയാണ്. ഈ രംഗമൊക്കെ തൊട്ട് സമീപത്തൊക്കെ നിൽക്കുന്ന പലരും കാണുകയാണ്. എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. ഷിഹാബുദ്ദീനെ നോക്കുന്നുണ്ട്, അതേസമയത്ത് വിജയ സലാസ്കറെ നോക്കുന്നുണ്ട്. വിജയ സലാസ്കറുടെ തോക്ക് അപ്പോഴും വിജയ സലാസ്കറുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ആ ഒരു വെടിയുണ്ട പുറത്തേക്ക് വന്നതിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂംസ് വരുന്നു എന്നൊരു തോന്നൽ തന്നെ ആൾക്കാർക്കുണ്ട്. അന്തം വിട്ടാണ് ആൾ നോക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊല്ലുന്ന അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ വിജയ സലാസ്കറെ ഫോളോ ചെയ്തു വന്ന പോലീസുകാരും അവിടെ എത്തി. അവരെല്ലാവരും കൂടി ആ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ ആള് മരിച്ചിരുന്നു. രാജ ഷിഹാബുദ്ദീനെ പട്ടാപ്പകൽ എൻകൗണ്ടർ ചെയ്ത കൊന്ന സംഭവം വിജയ സലാസ്കർക്ക് ഒരുപാട് പേരുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് വിജയ സലാസ്കറിന്റെ സുഹൃത്ത് പ്രദീപ് ശർമ്മയെ പോലീസ് പോസ്റ്റ് ചെയ്തത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട പ്രദീപ് ശർമ്മയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമായി. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പ്രദീപ് ശർമ്മ പോലീസിൽ ചേർന്നത്. കുറച്ച് ദിവസമായപ്പോഴത്തേക്ക് ആകെ ബോറടിച്ച പ്രദീപ് ശർമ്മ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണ്. നേരെ ചെന്ന് പോലീസ് കമ്മീഷണർ കാണുകയാണ്. അന്ന് റബീറോയാണ് പോലീസ് കമ്മീഷണർ. പഞ്ചാബിലെ ഹാലിസ്ഥാൻ ഭീകരരെ അടിച്ചമർത്തിയ അതേ റബീറോയാണ് അന്ന് മുംബൈ പോലീസ് കമ്മീഷണർ. പോലീസ് കമ്മീഷണർ റബീറോയുടെ അടുത്ത് പ്രദീപ് ശർമ്മ വന്ന് കാര്യം പറയുന്നു. സർ, എന്തെങ്കിലും ചെയ്യണം സർ, എനിക്ക് ഈ എയർപോർട്ടിലൊന്നും പറ്റത്തില്ല. ഞാൻ സത്യത്തിൽ ഈ മുംബൈയിലെ ഗുണ്ടകളെ നേരിടാൻ വേണ്ടിയാണ് പോലീസിൽ ചേർന്നത്. സർ, എന്നെ എയർപോർട്ടിൽ ഇങ്ങനെ ആളുകൾ വരുന്നതും പോകുന്നതും നോക്കാനായിട്ട് നിർത്തരുത് സർ. റബീറോ വളരെ അത്ഭുതത്തോടുകൂടി ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസ് ഇൻസ്പെക്ടർ ജോയിൻ ചെയ്തിട്ട് വെറും 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അയാൾ ഇതാ വന്ന് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു നിയമനം ലഭിക്കണമെന്നാണ് ആവശ്യം. റബീറോ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് എന്തോ കുറിച്ചു. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രദീപ് ശർമ്മയ്ക്ക് മാറ്റം കിട്ടുകയാണ്. നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഗ്യാങ്ങുകളുടെ താവളത്തിലേക്ക് തന്നെയാണ് പ്രദീപ് ശർമ്മയ്ക്ക് നിയമനം കിട്ടുന്നത്. മാഹിം പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രദീപ് ശർമ്മയുടെ നിയമനം. അവിടെ പ്രദീപ് ശർമ്മയെ കാത്ത് അനവധി സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ആ കഥയുമായി നാളെ വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥ അവസാനിപ്പിക്കുന്നു. ഇതുവരെ മുംബൈ അധോലോകത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ട സമയമാണ്. അടുത്ത ഒരു പുതിയ പരമ്പര തുടങ്ങിയാണ്. അത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ആയിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു.